നമസ്കാരം. ഇപ്പം നിങ്ങൾക്ക് രണ്ട് ശത്രുക്കളുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു ശത്രു നിങ്ങളുടെ വീട് കൈക്കലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ശത്രു നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൊത്തത്തിൽ കൈക്കലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട് കൈക്കലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ വീട് ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് മൊത്തത്തിൽ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവുമായി സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളെ യുക്തിബോധമുള്ള മനുഷ്യന്മാർ എന്ത് വിളിക്കും? മരവണ്ടൻ എന്ന് വിളിക്കും അല്ലേ? പറഞ്ഞു വരുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക രീതിയെ പറ്റിയാണ്. എന്താണത്? സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർക്കുക, എന്തൊരു വണ്ടൻ സിദ്ധാന്തമാണെന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഉദാഹരണം കാണിച്ചു വരാം. അടുത്ത കാലത്ത് ലക്ഷദ്വീപ് വിഷയം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ കുറേ പേരൊക്കെ അതിനെതിരെ പ്രതികരിച്ചു. പ്രതികരണങ്ങളിലെ ശരിയും തെറ്റും ചെയ്യുന്നില്ല, എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖൻ നമ്മുടെ നടൻ മധുബാലി ആയിരുന്നു. മധുബാലി വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു, എനിക്കാരെയും ഭയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ തൻ്റെ പ്രതികരണം അടങ്ങുന്ന വികാരവിക്ഷുബ്ധമായ ഒരു അഭിമുഖം മധുബാലി ഒരു യൂട്യൂബ് ചാനലിൽ നൽകുകയുണ്ടായി. ആരുടേതായിരുന്നു ആ യൂട്യൂബ് ചാനൽ? അനിൽ മുഹമ്മദിൻ്റെതായിരുന്നു. അനിൽ മുഹമ്മദ് ആരാണ്? നിഷ്പക്ഷം നിലപാട് എന്ന് പിറകിൽ എഴുതി വെച്ച് ഇരുന്നുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഇസ്ലാം എന്ന യുക്തിരഹിതമായ ഗോത്രകഥയെ എങ്ങനെയെങ്കിലും വെള്ളപൂശി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി മാത്രമാണ്. നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടുകൂടി വെന്റിലേറ്ററിൽ കിടന്ന് ഊർജ്ജശ്വാസം വിൽക്കുന്ന ഇസ്ലാമിനെ കുറച്ച് ജീവവായു എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നൽകി കുറച്ച് നാടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അലിൽ മുഹമ്മദ് ശ്രമിക്കുന്നത്. ഒരു അർബൻ ജിഹാദി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സാമാന്യം സാംസ്കാരിക ബോധമുള്ള ഒരു മലയാളിയും ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു അഭിമുഖം നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വളരെ യുക്തിപൂർണമായ ഇസ്ലാമിക വിമർശനത്തിലൂടെ മതവിശ്വാസികളുടെ പോലും ബഹുമാനം പിടിച്ചു പറ്റിയ ഒരു മതവിമർശകനാണ് ഇയ ജബ്ബാർ, നമ്മുടെ ജബ്ബാർ ബസ്തറി. അദ്ദേഹത്തെ നിരന്തരം കോളാമ്പി ജബ്ബാർ, കോളാമ്പി ജബ്ബാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അലിൽ മുഹമ്മദ്. ജസ്ലാമാടശ്ശേരി എന്ന പെൺകുട്ടി ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും മതത്തെ വിമർശിക്കുകയും ചെയ്തപ്പോൾ മതം വിട്ട പെണ്ണല്ല, മതം പൊട്ടിയ പെണ്ണാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ അനിൽ മുഹമ്മദ്. ഇനി ഈ മണ്ടത്തരത്തിൻ്റെ മറ്റൊരു മുഖം കാണിച്ചു തരാം. ഇന്ത്യയിൽ ദലിതർക്ക് സംഘപരിവാറിനെയും സംഘപരിവാറിൻ്റെ ആശയങ്ങളെയും ഭയമാണ്. ഭയക്കുന്നതിന് പിറകിൽ കാരണമുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സവർണരുടെ ഭാഗത്തു നിന്ന് ദലിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ദലിതരുടെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ഭീം ആർമി എന്നാണ് പേര്. ഭീം ആർമി ഭാരത് ഏക്താ മിഷൻ എന്നാണ് പൂർണ്ണരൂപം. 2015 വിജയ്രത്തൻ സിംഗും സതീഷ് കുമാറും ചന്ദ്രശേഖർ ആസാദും ചേർന്നാണ് സ്ഥാപിച്ചത്. പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്, പ്രശംസിക്കാതെ വയ്യ. ഷഹറൻപൂറിലും മുസാഫർ നഗറിലും മീററ്റിലുമൊക്കെയായി ദലിത് കുട്ടികൾക്ക് വേണ്ടി 350 സൗജന്യ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ദലിതർ പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോഴൊക്കെ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ നേതൃനിരയിൽ നിന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ ദലിത് രാഷ്ട്രീയക്കാരുടെ റോൾ മോഡലായി വളർന്നു വന്ന വ്യക്തിയാണ് ശ്രീ ചന്ദ്രശേഖർ ആസാദ്. ഈ ചന്ദ്രശേഖർ ആസാദ് 2020 കേരളത്തിൽ വന്ന് സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്കെതിരായി ഗണഗംഭീരമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഹിന്ദുത്വ ശക്തികളെ ഒരു കളിയും നമ്മൾ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വിഷയം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രതിഷേധിക്കുക എന്നതായിരുന്നു. പക്ഷെ വേദി സംഘടിപ്പിച്ചത് ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വേദി സംഘടിപ്പിച്ചത് SDPI ആയിരുന്നു. ആരാണ് ഈ SDPI? ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഈജിപ്തിൽ സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയുണ്ട്. മുസ്ലിം ബ്രദർഹുഡ് എന്നാണ് അതിൻ്റെ പേര്. ഹസനുൽ ബന്ന ആയിരുന്നു അതിൻ്റെ സ്ഥാപകൻ. ഹസനുൽ ബന്നയെ പിന്നീട് ഈജിപ്ഷ്യൻ സീക്രട്ട് പോലീസ് വെടിവെച്ചു വന്നു. ഇവർ പല രാജ്യങ്ങളിൽ പല പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്.
ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഇടക്കിടക്ക് പേര് മാറ്റും, മാറ്റേണ്ടതായി വരും. കാരണം ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് വളരെ സമാധാനപരമാണ്. ബോംബ് പൊട്ടിക്കുക, കൈവെട്ടുക, കാല് വെട്ടുക ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നിരോധനം വരും. നിരോധനം വരുമ്പോൾ പുതിയ പേരുകളിൽ രംഗപ്രവേശം ചെയ്യേണ്ടതായി വരും. അപ്പം ആദ്യകാലങ്ങളിൽ പേരിൻ്റെ കൂടെ ഇസ്ലാം എന്നൊക്കെ വെക്കുമായിരുന്നു. പിന്നീട് അയ്യ നാണക്കേടായി തോന്നി തുടങ്ങി. ഇപ്പോൾ സെക്കുലർ ഡെമോക്രാറ്റിക് എന്നൊക്കെയാണ് വെക്കാറ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആദ്യം സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. പിന്നീട് NDF, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ടായി മാറി. പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറി. പിന്നീട് SDPI, സെക്കുലർ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആയി. നല്ല മൊഞ്ചുള്ള പേരൊക്കെയാണ്. പക്ഷെ ആശയം ഒന്നു തന്നെയാണ്. പ്രവർത്തന രീതികളും ഏകദേശം സാമ്യമുള്ളതാണ്. തേങ്ങ എത്ര അരച്ചാലും കറി താളി തന്നെ ആണല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇരുട്ടടികൾ കിട്ടിത്തുടങ്ങി ഇന്ത്യയിൽ. സത്യത്തിൽ ഇവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെ മൊത്തത്തിൽ ഒന്നുമല്ലെങ്കിലും കേരളത്തിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഈ പാവങ്ങൾ വിചാരിച്ചിരുന്നു. അതിനുവേണ്ടി വ്യാപകമായി മതപരിവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ തട്ടുമുട്ടി കഞ്ഞുപിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം. സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി ഇസ്ലാം എയറിലായി. ഇവർ 1000 ആൾക്കാരെ ഒരു വശത്തുകൂടി മതം മാറ്റിയപ്പോൾ ലക്ഷക്കണക്കിന് ചിന്തിക്കാൻ ശേഷിയുള്ളവർ മറുഭാഗത്തുകൂടി മതം വിട്ടുപോയി. ആകെ ഗതികേടിലായി. പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ രണ്ട് ഊക്കൻ വഴി കിട്ടി. ഒന്ന്, ഇവരുടെ തലയായ സക്കീർ നായിക്ക് ഇന്ത്യയിൽ നിന്ന് നാട് വിട്ട് ഓടേണ്ടതായി വന്നു. രണ്ട്, മതസംഘടനകൾക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണം സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങൾ മോദി സർക്കാർ കൊണ്ടുവന്നു. അതോടുകൂടി ഇവരുടെ കഞ്ഞുകൂടി മുട്ടി. ഇവരിങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സുവർണാവസരം ആയി പൗരത്വ ഭേദഗതി നിയമം വരുന്നത്. ഇപ്പോൾ ഇരവാദം നല്ലോണം കലക്കി കരഞ്ഞ് നിലവിളിച്ച് ഒന്ന് മെഴുകാൻ ഇവർ തീരുമാനിച്ചു. ഇന്ത്യയിലല്ല, സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളോട് നിങ്ങളെ നാളെ രാവിലെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തല്ലി പുറത്താക്കും, എല്ലാവരും ഞങ്ങളോടൊന്നിച്ച് ചേരുമെന്നൊക്കെ ആഹ്വാനം ചെയ്യാനായിട്ട് തുടങ്ങി. ആ ലക്ഷ്യത്തോടുകൂടി ഇവർ സംഘടിപ്പിച്ച ഒരു വേദിയിലാണ് ചന്ദ്രശേഖർ ആസാദ് വന്ന് ഹിന്ദുത്വ ശക്തികളുടെ ആശയങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ചന്ദ്രശേഖർ ആസാദ് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇസ്ലാമിസ്റ്റുകൾക്ക് ദളിതരോട് ഭയങ്കര സ്നേഹമാണ് എന്നാണോ? ഇസ്ലാമിസ്റ്റുകൾ ദളിതരെ നെഞ്ചിന് അടുക്കി പിടിച്ച് സംരക്ഷിക്കുമെന്നാണോ? അതാണോ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കാണുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഇന്ത്യയിൽ ദളിതർക്ക് ജീവിക്കാനുള്ള അവകാശമെങ്കിലും ഉണ്ട്. എന്നാലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ദളിതരെന്നല്ല സവർണരെന്നല്ല ഹിന്ദുക്കൾ ഇസ്ലാമിസ്റ്റുകളുടെ ആട്ടും തുപ്പും സഹിച്ച് കഴിയുകയാണ്, പലായനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകുകയാണ്. അപ്പോഴാണ് ചന്ദ്രശേഖർ ആസാദ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വേദിയിൽ വന്ന് ഹിന്ദുത്വ ശക്തികൾക്കെതിരായി പ്രതികരിക്കുന്നത്. എന്തൊരു തമാശയാണ് എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളെ ഒരാൾ പ്രസംഗിക്കാനായി വിളിക്കുമ്പോൾ അയാൾ ആരാണ്, അയാൾ എവിടെയാണ്, അയാളുടെ ലക്ഷ്യം എന്താണ്, അയാൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അയാൾ ഇപ്പം എന്നെ വിളിക്കാൻ എന്താ കാരണം, അയാൾക്ക് ഇപ്പം എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ടില്ലേ? നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാലും ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ആരോ പ്രസംഗിക്കാൻ വിളിച്ചു, എന്നാൽ പിന്നെ പോയി രണ്ട് കീച്ച് കീച്ചിട്ടുള്ള ബാക്കി കാര്യം എന്ന് പറഞ്ഞ ഒറ്റ പോക്കാം. ഇന്ത്യയിൽ ദളിത് രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് അംബേദ്കറാണ്. അംബേദ്കർ ഉയർത്തിയതിലും വലിയ ദളിത് സ്വത്വവാദമൊന്നും ആരും ഉയർത്തിയിട്ടില്ല. മാത്രമല്ല അംബേദ്കറിൻ്റെ നിരീക്ഷണങ്ങൾ പൊതുവിൽ വളരെയധികം വിലമതിക്കപ്പെടുന്നവയാണ്. എന്താ കാരണം? ഒന്ന്, അംബേദ്കർ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രണ്ട്, അദ്ദേഹം ഒരു മതവിശ്വാസി ആയിരുന്നില്ല. അവസാന കാലത്ത് ബുദ്ധമതത്തിലേക്കൊക്കെ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു മതവിശ്വാസി അല്ലാത്തതുമൂലം തന്നെ വികാരങ്ങൾക്കായാലും വിചാരങ്ങൾക്കായിരുന്നു അംബേദ്കർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എല്ലാ കാലത്തും. എന്നാലും ഗാന്ധിയൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിയൊക്കെ വിചാരങ്ങളെക്കാൾ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു. ഒന്ന് പറയും, ആരും കേട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ പട്ടിണിയെടുക്കും, ഉപവാസം. എന്നാലും അംബേദ്കറുടെ രീതി അതൊന്നും ആയിരുന്നില്ല. ചെറുപ്പത്തിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് മൂലം പട്ടിണി കിടന്നത് മാത്രമേ ഉള്ളൂ അംബേദ്കർ. യുക്തിരാഹിത്യം മൂലം പട്ടിണി കിടന്നിട്ടില്ല. അപ്പോൾ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ അപകടം വളരെ കൃത്യമായി മനസ്സിലാക്കി പ്രവചിച്ച ഒരു വ്യക്തിയായിരുന്നു ദളിത് രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമുണ്ട്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. അതിൽ ഇസ്ലാമികവൽക്കരണത്തെപ്പറ്റി
അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി തന്നെ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ തന്നെ തയ്യാറാക്കിയ മലയാള പരിഭാഷ വായിക്കാം, അതിനുശേഷം ഇംഗ്ലീഷ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ജ്ഞാനമനുസരിച്ച് പരിഭാഷപ്പെടുത്തുക. എൻ്റെ പരിഭാഷ തെറ്റാണ് പൂർണ്ണമായും എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, ഞാനത് ചെയ്യും. അപ്പോൾ പരിഭാഷയിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുയിസം ജനങ്ങളെ വിഭജിക്കുമ്പോൾ ഇസ്ലാം യോജിപ്പിക്കുന്നു എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്നാൽ ഇതൊരു അർത്ഥസത്യമാണ്. ഇസ്ലാം എന്നാൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള സഹകരണം മാത്രമാണ്. ഇസ്ലാം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ നടപ്പാക്കുന്ന വിഭജനവും അപരത്വവൽക്കരണവും തീവ്രമാണ്. ഇസ്ലാമിലെ സാഹോദര്യം മനുഷ്യന്മാർ തമ്മിലുള്ള സാർവദേശീയ സാഹോദര്യമല്ല, അത് മുസ്ലിങ്ങളും തമ്മിലുള്ള സാഹോദര്യം മാത്രമാണ്. ഇസ്ലാമിൽ സാഹോദര്യമുണ്ട്, എന്നാൽ അതിൻ്റെ ഗുണം ഇസ്ലാം എന്ന സഹകരണത്തിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ്. പുറത്തു നിൽക്കുന്നവർക്ക് ഫലം അവഹേളനവും ശത്രുതയും മാത്രമാണ്. ഇസ്ലാമിൻ്റെ മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് അതൊരു തരം സാമൂഹിക സ്വയംഭരണ സ്ഥാപനമാണ് എന്നതാണ്. ആകയാൽ തദ്ദേശ സ്വയംഭരണം എന്ന ആശയവുമായി അതിന് ഒത്തുപോകുവാൻ സാധിക്കില്ല. മുസ്ലിമിൻ്റെ മറ്റൊരു വ്യക്തിയുമായുള്ള സഹകരണം അയാൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, മറിച്ച് അയാൾ എന്ത് തരം വിശ്വാസം വെച്ചു പുലർത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ഏതോ അതാണ് തങ്ങളുടെ രാജ്യം എന്ന ആശയം മുസ്ലിമിന് അന്യമാണ്. മറിച്ച് എവിടെ ഇസ്ലാം ഭരിക്കുന്നു അതാണ് തങ്ങളുടെ രാജ്യം എന്ന നിലപാടാണ് അവരുടേത്. ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇന്ത്യയെ മാതൃരാജ്യമായി പരിഗണിക്കാനോ ഒരു ഹിന്ദുവെ ബന്ധുവായി കണക്കാക്കാനോ സാധിക്കില്ല. ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലി ഇന്ത്യക്കാരനായിരുന്നെങ്കിലും മരിച്ചാൽ ജെറുസലേമിൽ അടക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് എന്ന് വളരെ കൃത്യമായി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കൊള്ളൂ. വായിച്ചല്ലോ അല്ലേ അംബേദ്കറിൻ്റെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന്, നാഷണൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്ന്, 325-ാമത്തെ പേജിൽ നിന്നാണ് വായിച്ചത്. ഈ പുസ്തകത്തിൻ്റെ PDF ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, സംശയമുള്ളവർ വായിച്ചു നോക്കുക. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ദളിത് രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അംബേദ്കറിനെങ്കിലും വായിക്കുക. വെറുതെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ നാണവും മാനവും കളയരുത് എന്നാണ്.